എന്താ പറ്റിയത്? ഒന്ന് നോക്ക്. നോക്കാം. ബോഡി ബോഡി മർഡർ. ഇവിടെ മർഡർ നടന്നിരിക്കുക. റൂഡി, ഇവിടെ മർഡർ നടന്നിരിക്കുക. എന്നോട് പഠിക്കുന്ന കുട്ടിയാ? അല്ല, പഠിച്ചിരുന്ന കുട്ടിയാ. ആരാന്ന് ചോദിച്ചാ? ഇതെന്റെ കൂട്ടുകാരി. അല്ല, ഫ്രണ്ട്. ഫ്രണ്ട് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇവിടെ ചത്തിരുന്നാണല്ലേ. ഇവിടെ ആരാ മർഡർ ചെയ്ത? ഇനിയിപ്പോ എന്താ ചെയ്യ? എന്റെ ശിവേട്ടാ, എന്ത് ഡു ഇറ്റ്? രണ്ട് ബോളിൽ ആറ് റൺ എടുക്കണം. ഇന്ത്യ ഇന്ന് എന്തായാലും എന്തായാലും ചെയ്യ്. ഫൈനലി ഇത്രയും സ്ട്രഗിൾ ചെയ്തതിന് ശേഷം അതിരിക്കട്ടെ. ശിവടാ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഈ മഹി ഉണ്ടല്ലോ, ശരിക്കും അനികടത്തി പോലൊരു പാർട്ടി ആണോ? ശിവേടനെ പോലുള്ള പാർട്ടി ആണെങ്കിൽ ഹെലികോപ്റ്റർ അല്ല, ചോപ്പർ ഷോട്ട് അടിച്ചാനെ. നിങ്ങൾ അറിഞ്ഞിരിക്കണ്ട. What a match, yeah. What a match. What a match, yeah. My heart is still bouncing, yeah. അതിനു വേണ്ടി ഇടിക്കൊന്നും വേണ്ട, ഞാൻ ഇന്ത്യ ജയിക്കുന്നു പറഞ്ഞല്ലേ. Really? ശിവേട്ടാ, ആറ് റൺ രണ്ട് ബോളില് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇന്ത്യ തോറ്റു പോകും. നീ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ശിവേട്ടാ, ഞാനതെ ശിവേട്ടന്റെ കോൺഫിഡൻസ് ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. അതല്ലേ കോൺഫിഡൻസ്? നിങ്ങൾ ശിവേട്ടാ ഇപ്പൊ തന്നെ പോവല്ലേ? സർപ്രൈസ് ഇപ്പോഴും ബാക്കി കിടക്കുമല്ലേ. നിന്റെ ഈ സർപ്രൈസ് ഭയങ്കര സർപ്രൈസിങ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ. അത് സർപ്രൈസ് പ്ലാൻ ചെയ്തത് ഞാനല്ലേ, അപ്പൊ അപ്രതീക്ഷിതമായത് പലതും സംഭവിക്കില്ലേ. ഇങ്ങനെ പറഞ്ഞു കൊടുക്കു ബ്രോ. യെസ് ബ്രോ. അനിക ചേച്ചി കണ്ടോ, ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് ദുൽഖറിന് തന്നെ കിട്ടും. നിനക്ക് ദുൽഖറിനെ അത്രക്ക് ഇഷ്ടമാണല്ലേ. അനിക ചേച്ചിക്ക് ആരെ ഇഷ്ടം? എനിക്ക് ഹൃത്തിക് റോഷനെയാ ഇഷ്ടം. അതെനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് പൂച്ചക്കണ്ണുള്ളവരെ മാത്രാണല്ലേ ഇഷ്ടം. വേറെ പണിയില്ല, മിണ്ടതിരി. എന്താ ഭവ്യ, ഇതെന്താ ടിവിയുടെ ശബ്ദമാണോ കേക്കുന്നത്? അല്ലല്ലോ. എന്റെ പാർട്ടി അറേഞ്ച്മെന്റ് എങ്ങനെയുണ്ട്? I'm kind of all for this. ശിവേട്ടാ, ഈ കളവന്മാരെ പോലുള്ള ബിഹേവിയർ നിർത്ത്. ഞാനിത് ശിവേട്ടിന് വേണ്ടി വെച്ച പാർട്ടിയല്ലേ. ഇന്നത്തെ മാച്ചിൽ മഹി പഴയ ഫോം വീണ്ടെടുത്തില്ലേ, അതുകൊണ്ട് ഞാൻ എന്റെ പഴയ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു. ഈ മ്യൂസിക് ഭയങ്കര ലൗഡ് ആയത് കാരണം തലവേദന എടുക്കാൻ തുടങ്ങി. ജസ്റ്റ് എന്റെ ശിവേട്ടാ കളവന്മാരെ പോലെ ബിഹേവ് ചെയ്യാതെ ഞാൻ അങ്കിളെ വിളിപ്പിക്കുന്നത്. ഒരു സെക്കൻഡ്, ഞാൻ അങ്കിളൊന്നും ആയിട്ടില്ല. ഓക്കേ, യു തിങ്ക് ഐ ആം അങ്കിൾ? പിന്നെ അല്ലാതെ പാർട്ടി എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷം കൊണ്ട് നിൽക്കുമ്പോൾ ശിവേട്ട മാത്രം ഇങ്ങനെ അങ്കിളെ പോലെ ക്ലാസ് പിടിച്ചു. ഡോണ്ട് കോൾ മീ അങ്കിൾ, ഓക്കേ? Guys, huh? Let's dance. Come on. What do you say? Nadakatte. Change the music. DJ, hit it. സത്യത്തിൽ ഇവരെന്താ ചെയ്യണെന്നൊന്നും അറിയണല്ലോ. ഒരു മധുര കിനാവിനുള്ള
എനിക്ക് തലയൊന്നും പിടിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്ക്. എന്റെ പേരെന്താ ചോദിക്ക്. എന്താ എന്താന്ന്? ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം, ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കില് എത്ര വിരലുണ്ട്? ഭയങ്കര സ്മാർട്ട് ആവുന്നുണ്ട് കേട്ടോ ചേട്ടാ. ഇത് എത്ര വിരലുണ്ടെന്നാണ് എന്റെ ചോദ്യം. നാല് വിരലുകളുണ്ട്. ഞാനല്ലേ ചോദിച്ചു എത്ര വിരലുണ്ടെന്ന്. മൂന്ന് വിരലാന്ന് എനിക്ക് അറിയാലോ. മൂന്നെണ്ണ ഉള്ളു തടിയനും തലക്ക് പിടിച്ചിരിക്കട്ടാ. എല്ലാവർക്കും തലക്ക് പിടിച്ചു കേട്ടാ. വെരി ഹൈ. ബിസിനസ് ഒക്കെ ഇപ്പൊ എങ്ങനെ നടക്കുന്നു? നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? നിങ്ങൾ സംസാരിക്കുക. ടോക്കിംഗ്. ലെറ്റ്സ് ഡാൻസ്. കം ഓൺ. ശിവൻ, രുദ്ര, എന്താ ഇവിടെ നടക്കുന്നത്? മ്യൂസിക് എന്തിനാ നിർത്തിയത്? ഡാൻസ് കളിക്കാൻ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ശിവൻ, ഡാൻസ് Thank you.
ഇതൊക്കെ എന്താ? ഇതെങ്ങനെ ഇവിടെ വന്ന്? ഇന്നലെ രാത്രി പാർട്ടിയായിരുന്നു. അത് ശരിയാണല്ലോ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ച? അത് കണ്ടുപിടിച്ചേ മതിയാകും. നമ്മൾ പോന്നതിന് ശേഷം ഇവരെന്തൊക്കെയോ അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. അനുകേച്ചി, അവരെന്തെങ്കിലുമൊക്കെ ഗുലുമാൽ ഒപ്പിച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ ഓൾ, രുദ്രനല്ലേ പാർട്ടി പ്ലാൻ ചെയ്തത്. അതൊക്കെ ശരിയാ ഭവ്യ. ശിവൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. ഇന്നലെ രാത്രി വല്ല പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ? തല വെട്ടിപ്പോളൊക്കെ ഞാൻ കുറച്ചേരൂടെ കിടന്നോട്ടെ. ഞാൻ കിടക്കട്ടെ, എനിക്കിപ്പോ സ്കൂളിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കിടന്നോട്ട്. ഏഷ്യോട്ടെ, ഞാനിപ്പോ എഴുന്നേക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നിട്ട്. പ്രശ്നങ്ങളൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. അത് ചോദിക്കാൻ വേണ്ടി തന്നെ എണീപ്പിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? ഇന്നലെ രാത്രിയില് ഇന്ത്യ മാച്ചില് ജയിച്ചു. പിന്നെ നമ്മള് പാർട്ടി നടത്തി. നമ്മള് പാർട്ടി നടത്തിയ കാര്യം എനിക്കറിയാം, പക്ഷെ അതിനുശേഷം എന്തുണ്ടായിരുന്നു? ഡ്രിങ്ക്സും പിന്നെ ഡാൻസും ചെയ്തായിരുന്നു. നീ ഡ്രിങ്കും ഡാൻസും ചെയ്തായിരുന്നു? ഞാനല്ലേ ശിവേട്ടനെ. ഞാനും ചെയ്തു. അതിനുശേഷം എന്തുണ്ടായിരുന്നു? എന്തോ ശിവട്ട അങ്ങനെ ചോദിക്കുന്നത്. അതിനുശേഷം എന്തോ ഉണ്ടായല്ലോ. എന്തായിരുന്നു? എന്ത് നടന്നു? ഇല്ലെന്നേ, അതിനുശേഷം ഒന്നും നടന്നില്ല. എന്തോ സംഭവിച്ചായിരുന്നു. ഇല്ലെന്നേ, ഒന്നും നടന്നില്ലെന്നേ. ഞാൻ ഓർക്കുന്നില്ല. ഇല്ല ഇല്ല, ഒന്നും നടന്നില്ല. ഓ മൈ ഗോഡ്, എന്തൊക്കെയാ ഇത്? ഇതെല്ലാം ആരാ ഇവിടെ കൊണ്ടിട്ടെ? ഇതൊന്നും ഞാൻ ചെയ്തല്ല. ആരാ ചെയ്തേ? ഇത് നീ തന്നെ ആയിരിക്കും. നീ എല്ലാം ആരും കൊണ്ട് വന്നിട്ടില്ലല്ലോ. അത് പിന്നെ ശിവട്ടൻ ഇവിടെ തന്നെ അല്ലായിരുന്നു? ശിവട്ടൻ ചെയ്തതാണെങ്കിലോ. ഞാനെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ആരാ ചെയ്ത? എങ്ങനെ ചെയ്ത്? എന്തായാലും ഞാനല്ലേ ചെയ്ത. ഓർമ്മ വന്നോ? നിനക്ക് ഇന്നലെ സർപ്രൈസ് തരാനുള്ള ഭയങ്കര ആഗ്രഹമല്ലായിരുന്നു? എനിക്ക് ഭയങ്കര സർപ്രൈസ് തരാൻ വേണ്ടിയല്ലേ നീ ഇന്നലെ ചെയ്തത്? അത് ശരി. ഇപ്പൊ ഞാനാണ് സർപ്രൈസ് തന്നതല്ലേ. ഇന്നലെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടായിരുന്നല്ലോ പാർട്ടിയില്. ഞാൻ മറന്നില്ല. നടാശയോടെ ഡാൻസ് ചെയ്തേക്കേ. എന്തോന്ന് എന്നെ എന്തിനാ വെറുതെ കുട്ടിപ്പെടുത്തുന്നത്? എനിക്ക് സൂസു ഒഴിക്കാൻ പോണെന്ന് അതാ ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ പോയിട്ട് വാ, പോയിട്ട് വാക്കം തീർത്തിട്ട് വന്നേ. ഇങ്ങനെയും നടക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതാ. ചേച്ചിക്ക് മനസ്സിലായില്ലേ? അവര് രണ്ടാളും ഇപ്പൊ എന്തെടുത്തോണ്ടിരിക്കാന്ന ചേച്ചിക്ക് തോന്നുന്നേ. ബ്രേക്ക്ഫാസ്റ്റിന് പോലും വന്നില്ല. ഭവ്യ, അവരിപ്പോഴും ഉറങ്ങുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഉറങ്ങുകയാണെന്നോ? ഇതുപോലെ ഉറങ്ങുന്നത് എങ്ങനെയാ? അനുകിച്ച് സമയം നോക്കിയോ? ഇപ്പൊ ഉറങ്ങാനുള്ള സമയമൊന്നും അല്ല. എന്താ ഒപ്പിച്ചെന്ന് ആർക്കറിയാം. ഭവ്യ, എന്നാ പിന്നെ ഇനി താമസിക്കണ്ട, നമുക്ക് ചെന്ന് നോക്കിക്കളയാം. നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ചേച്ചി. എന്റെ ഭവ്യ, നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്റെ പ്രശ്നം എന്താ? എനിക്ക് ദേഷ്യമൊന്നും വരുന്നില്ല ചേച്ചി. ഞാൻ ഓക്കെയാ, നോർമലാ. ഞാനെപ്പോഴും ദേഷ്യപ്പെട്ടെ? ഇനിയും രുദ്രന്റെ കാര്യം ഓർത്തിട്ടാണോ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ. ആ റൂഡിയോട് എനിക്ക് എന്തിനാ ദേഷ്യം വരുന്നത്? കാര്യായിപ്പോയി. അവനൊക്കെ ഒരു മനുഷ്യനാണോ? ഒന്നാം നമ്പർ സ്റ്റൂപ്പിഡ്, ഒന്നാം നമ്പർ ഇറസ്പോൺസിബിൾ ചെറുക്കന അവൻ. എന്ത് പറയാനാ ചേച്ചി? അവന്റെ സ്വഭാവം കണ്ടിട്ടില്ലേ? ഇന്നലെ അവൻ എന്താ ചെയ്തേ? എന്താ ചെയ്ത് ഭവ്യ? എന്ത് പറ്റി ചേച്ചി? അവൻ ചെയ്തൊന്നും ചേച്ചി കണ്ടില്ലായിരുന്നോ? എങ്ങനെയാ അവൻ? എന്താ ചേച്ചി, അവൻ എങ്ങനെയാ? അവൻ എങ്ങനെയാ ഡാൻസ് ചെയ്തെന്ന് കണ്ടില്ലേ? വല്ല ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനൊക്കെ ചെയ്യായിരുന്നു ചേച്ചി. ഇതിപ്പോ അവൻ ഇന്നലെ ഡാൻസ് കളിച്ചോണ്ടാണോ നിനക്ക് ദേഷ്യം വരുന്ന? അതോ പെണ്ണുങ്ങളുടെ കൂടെ ഇഴുകിച്ചേർന്ന് ഡാൻസ് കളിച്ചോണ്ടാണോ നിനക്ക് ദേഷ്യം വരുന്നത്? ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത്? അങ്ങനെയുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പെണ്ണിന്റെ കാര്യത്തിൽ എന്തിനാ ഞാൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ? എനിക്കൊരു പ്രശ്നമില്ല. അതിലെന്തോ കുഴപ്പം? ഡാൻസ് ചെയ്യല്ലായിരുന്നു. മനസ്സിലായി മനസ്സിലായി. എന്നാ നമുക്ക് അങ്ങോട്ട് ചെന്നൊന്നും ബ്രോയ്സ് എന്തെയാണ്? അതെ, വാ നോക്കണ്ടേ. എന്റെ ദേഷ്യം ഇനിയും തണുത്തില്ലല്ലേ. നടക്ക്.
അനിക ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. ക്ലിയർ ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നം. അത് ശരി, അനികടുത്ത് ഇപ്പോഴും ഭയങ്കര പേടിയാണല്ലേ. ഞാനെന്തിനാ അവളെ പേടിക്കുന്നത്? അനികയ്ക്ക് ഇവിടെ വൃത്തിയായിട്ടിരിക്കണം. Not mess, cleanliness, and I'm very caring. എന്നാ പിന്നെ വൃത്തിയാക്കി. അതേ, അത് അവിടെ നിന്നെടുത്തെ, അത് കാണാൻ ഒരു ഐശ്വര്യം ഇല്ല. ദേ ഈ ബില്ലേം കൂടെ എടുത്തോ, അതും കാണാൻ രസമില്ല. നീ എന്തെങ്കിലും നോക്കിക്കണം, നീ എടുത്ത് മാറ്റില്ലേ. ശിവേട്ടോ, ബിയർ ബോട്ടിൽ അതല്ല. അതല്ല ശിവേട്ടോ, ബെഡില്. ബെഡിൽ എന്ത് പറ്റിയെന്ന നോക്ക്. ആ നോക്കാം. മർഡർ, ഈ വീട്ടിൽ മർഡർ നടന്നിരിക്കുകയാണ്. റൂഡി, മർഡർ നടന്നിരിക്കുകയാണ്. ഈ നട്ടാഷ ആരാ? ഇതെന്റെ കൂടെ പഠിച്ചു കുട്ടിയാ. പഠിച്ചിരുന്നു. ഇതെന്റെ കൂട്ടുകാരെ നീ കൊന്നോ? എന്താ പറ്റി? ശിവേട്ടാ, എന്നെ രക്ഷിക്കും. ശിവേട്ടാ, എനിക്ക് മരിക്കാൻ പ്രായമായിട്ടില്ല. ഞാൻ ഇനി ഒരിക്കലും പാർട്ടി നടത്തൂല. ഇനി ഒരിക്കലും കുടിക്കുകയില്ല. സത്യമായിട്ടും കുടിക്കൂല. ഇറങ്ങണം. ഇവിടെ നടന്നിരിക്കുന്ന മർഡറാണ്. മർഡറാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മൾ കൊടുക്കും പോലീസിനെ. അല്ലല്ലല്ല, നമ്മുടെ വീട്ടിൽ തന്നെ പോലീസ് ഉണ്ടല്ലോ. ബാബ്യ, പോലീസ് അവളെ വിളിക്കും. അവളെ വിളിക്കും. അവളാകുമ്പോ അല്പം ദയെങ്കിലും കാണിക്കും. എത്ര റെസ്പോൺസിബിൾ അവര് അല്ലേ. പിന്നെ ഈ രുദ്രൻ ഉണ്ടല്ലോ, അതിന്റെ ഒരു 10% പോലും റെസ്പോൺസിബിൾ അല്ല. നമ്പർ 1 ഇറസ്പോൺസിബിൾ ആ. എപ്പോ നോക്കിയാലും അളിഞ്ഞ് തമാശയും പറഞ്ഞ് കറങ്ങി നടക്കുക. എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടല്ല, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ട് ചില നേരത്തെ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. നീ എന്തിനാ വിശദീകരണം തരുന്നത്? ഞാൻ അതിന് നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അതിപ്പോ ഈ അനിക ചേച്ചിയുടെ ഒരു കാര്യം. ഞാൻ ചേച്ചിയോട് വിശദീകരണം ഒന്നും തന്നതല്ല. അവനിപ്പോ ഏത് പെണ്ണിന്റെ കൂടെ ഡാൻസ് കളിച്ചാലും അവളെ തൊട്ടാലും പിടിച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. ചുമ്മാ ഡാൻസ് അല്ലേ കളിച്ചുള്ളൂ, ആരും കൊല്ലൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്റെ ഫോൺ അവിടെ പോയി. ഇന്നലെ വലിയ വിളച്ചിലല്ലായിരുന്നു അവിടെ മുറിയിലെങ്ങണം കൊണ്ട് കളഞ്ഞിട്ടുണ്ടോ? ഇന്നലെ പാർട്ടി നടന്ന മുറിയിലേ. ഞാൻ എന്നാ പോയിട്ട് എടുത്തിട്ട് വരാം. ഞാൻ ഇനി എന്തോ നോക്കാൻ ചത്തെടുക്കുന്ന ശബ്ദം. വേഗം പോയിട്ട് ലേറ്റ് ആവില്ല, എനിക്ക് പേടിയോ. ഇതിന് എഴുന്നേറ്റ് വരൂ. ഹലോ, റൂഡി, എന്റെ അഭിപ്രായത്തില് യു ഷുഡ് കോൾ യുവർ ഫ്രണ്ട്സ്. ഇന്നലെ രാത്രി ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ള വല്ല ഐഡിയയും. റൂഡി, നീ എവിടെ പോയി? ഡെഡ് ബോഡിയും കാണുന്നില്ലല്ലോ. ഇത് റൂഡി, റൂഡി, നീ ഇതെവിടെ പോയിരിക്കായിരുന്നു? അത് ഡെഡ് ബോഡി എവിടെ പോയി? ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. നീ അത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചെന്നേ പറയൂ. പൂൾ സൈഡിൽ. പൂൾ സൈഡിൽ ആരെങ്കിലും കൊണ്ട് ഒളിപ്പിക്കും? ആരെങ്കിലും കണ്ടുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു കേട്ടോ. അതിനുവേണ്ടി വേറെ സ്ഥലം ഉണ്ടാക്കാൻ പറ്റും. കിട്ടിയ സ്ഥലം തന്നെ ഒളിപ്പിച്ചു. അല്ല, എന്ത് ചെയ്യണം? അതിൽ ഒളിപ്പിച്ച നന്നായി. എന്താ ഒളിപ്പിച്ചത്? എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായി എനിക്ക് വളരെ സ്ട്രോങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, ഇവിടെ കൊണ്ടിട്ടുണ്ട്. അതെന്താ?
എന്താ ഒളിപ്പിക്കുന്നേ? ബോഡി. ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഈ ബോഡി ബിൽഡിംഗ് ഒന്നും ശിവേട്ടന് ശരിയാവില്ല പറഞ്ഞു കേക്കില്ല. ഞാനെടുത്ത് മറച്ചു വെച്ചു. ബോഡി ബിൽഡിംഗിന്റെ ബുക്ക് വേണമെന്ന് പറയുമായിരുന്നു. അതൊന്നും വേണ്ട ശിവേട്ട. അല്ല ഇതെന്താ ഈ മുറിയെല്ലാം ഇങ്ങനെ കിടക്കുന്നേ? ഇവിടെ വല്ല സർക്കസ് നടന്നു? പാർട്ടി ആയിരുന്നില്ലേ? പക്ഷെ പാർട്ടി മറ്റൊരിടത്തായിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. പിന്നെ ശിവേട്ടൻ പറഞ്ഞു ഇങ്ങോട്ട് മാറ്റം, അങ്ങനെ ഇങ്ങോട്ട് മാറ്റം. ഓമല്ലേ പറഞ്ഞത്? ഓമാണ് പറഞ്ഞത്. അത് പിന്നെ നേരത്തെ പാർട്ടി വെച്ച സ്ഥലത്ത് ഏതോ ഗ്രഹം നില ശരിയല്ലെന്ന് അങ്ങനെ ഇങ്ങോട്ട് മാറ്റം പറഞ്ഞു. അല്ല ആര് പറഞ്ഞു? രണ്ടുപേരും എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതെ മറ്റൊന്നും കൊണ്ടല്ല, സംശയിക്കുന്നുള്ള നിന്റെ സ്വഭാവം. സംശയ രോഗമുണ്ടല്ലേ? ശിവേട്ട എന്നെ രക്ഷിക്കണേ, അവളെന്നെ നോക്കുന്ന നോട്ടം കണ്ടോ? ശിവൻ, തന്റെ മുഖം കണ്ടാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, എന്താന്ന് പറഞ്ഞു. അതിന്റെ ക്ഷീണവും പിന്നെ ഹാങ് ഓവറും പിന്നെ ഉറങ്ങാത്തതിന്റെയും ക്ഷീണവും അതും ഇതും എല്ലാം. ഇവിടെ എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായി എനിക്ക് വളരെ സ്ട്രോങ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ചെവിയുടെ പുറകിലേ ഇവിടെ ചെറിയൊരു പാടുണ്ട് കേട്ടോ. അതെന്താ? എന്താ ഇവിടെ ഒന്നും ഇല്ലല്ലോ, എന്താ അറിവിളി? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മുകളിൽ എന്തോ കാണുന്നുണ്ടല്ലോ. ഓ പണിപാളി പോ. ചോര ചോര ചോര. അല്ലെന്നേ, അത് ചോരയല്ല, കളറും പറ്റിയിരിക്കുമായിരിക്കും. അനികേച്ചി ഇത് ചോരയാ? രുദ്ര രുദ്ര, അത് ശരി. നീ ഇവിടെ വന്ന് നിക്കായിരുന്നോ? ഈ പാവം പെണ്ണ് നിന്നെ ഇവിടെ എല്ലാം തെരഞ്ഞു നടന്നു. ഗുഡ് മോർണിംഗ് എവ്രിബഡി. നീ ജീവനോടെ ഉണ്ടോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്? ഇവൻ ആക്ച്വലി പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്നലെ ഓൺലൈൻ പാർട്ടി അല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയില്ലേ? ഓ അത് ഞാൻ ആക്ച്വലി കുറച്ചധികം കുടിച്ചുപോയി. സോ ഐ പാസ്ഡ് ഔട്ട്. ഐ ആം റിയലി സോറി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ ശരീരം കൂടി നോക്കിയിട്ട് ഇതൊക്കെ ചെയ്യാവൂ, കേട്ടല്ലോ. ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ എന്തുമാത്രം ടെൻഷനിലായിരിക്കും. I should call them. Where's my phone? അത് മിക്കവാറും പാർട്ടി മുറിയിൽ തന്നെ കാണും. എന്റെ ഫോൺ വിളിച്ചോ. എന്നാ പിന്നെ എല്ലാരും ആഹാരം കഴിക്കാൻ വേണ്ടി താഴേക്ക് വാ, പെട്ടെന്ന് വരണം, കേട്ടല്ലോ. ഹലോ മമ്മ. Yeah, yeah, I'm fine. ഞാനിപ്പോഴും ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാ. ശിവേട്ടാ, ഞാൻ ശിവേട്ടനെ ഒന്ന് ഹഗ് ചെയ്തോട്ടെ. ഇപ്പെന്തിനാ? കാരണം എനിക്കിപ്പം തോന്നുന്നത് ശരിക്കൊരു പുനർജന്മം കിട്ടിയ പോലെയാ. എനിക്കും തോന്നുന്നു. ശിവേട്ടാ 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 ശിവേട്ടാ, എല്ലാം സോൾവ് ആയല്ലോ, രക്ഷപ്പെട്ടു. ജാനകി, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ഇവിടെ ഒത്തിരി ആളുകൾ നിൽക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടാതെ ശരിയാവില്ല. ഞാൻ ഇനി നിന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നീ. കുറേ നാളായി ഞാൻ നിന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പോസിബിൾ ആയിരുന്നില്ല. ഇന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ശ്വേതയെ ബോധം കെടുത്തിയിട്ടാണ് ഇവിടേക്ക് വന്നത്. എനിക്കറിയാം നിന്റെ മനസ്സിലിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെന്ന്. അതിനൊക്കെ എൻ്റെ പക്കൽ ഒരു ഉത്തരവേ ഉള്ളൂ. ശ്വേത, അവളെന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവരുടെ കയ്യിൽ കുറേ തെളിവുകളുണ്ട്. അതുകൊണ്ട് അന്നത്തെ ആ മർഡർ കേസിൽ നമ്മൾ രണ്ടുപേരെയും പെടുത്താനുള്ള ശ്രമമാണ്. അതുകൊണ്ട് അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അനുസരിക്കേണ്ടി വരിക. ഇനിയും ശ്വേതയെ നമ്മുടെ കൂടെ തിരിച്ച് ഒബ്രോൺ മനുഷ്യനിൽ കൊണ്ടുപോയ കാര്യം ശരിയാവില്ല. അതുകൊണ്ട് നീ ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകാനുള്ള വാശി ഉപേക്ഷിച്ച് തിരിച്ച് ഒബ്രോൺ മനുഷ്യനിലേക്ക് ചെല്ല്. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് തനിച്ച് ഒബ്രോൺ മനുഷ്യനിലേക്ക് വന്നോളാം. നീ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. മനസ്സിലായോ നിനക്ക്?
വളരെ നന്നായിട്ടുണ്ട്. നീയോ? മുത്തശ്ശി അവിടെ ആകപ്പാടെ കണ്ടത് ഞാൻ ആ പൈപ്പ് നേരെയാക്കുന്ന മാത്രമാണ്. പക്ഷെ ഞാൻ എത്ര അധ്വാനിച്ചു എന്നുള്ള കാര്യം ആരും കണ്ടില്ല. എന്റെ അധ്വാനത്തിന് എത്ര മുത്തശ്ശി തന്നെയെന്ന് നിനക്കറിയോ? ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. ഒരു 100 രൂപ തന്നാണോ? അല്ല, 500 രൂപ തന്നു. 500 രൂപയോ? ഇത്രയും ചെറിയൊരു പണിക്ക് 500 രൂപയോ? എന്റെ പൊന്നളിയ, നിങ്ങളെപ്പോലുള്ള പണക്കാരെ ഇത്രയും ചെറിയ ജോലിക്കൊക്കെ 500 കൊടുത്താൽ അത് അവർക്കൊരു വളവാകും. ഇനി ഇവര് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ വീട്ടിൽ വരുമ്പോഴും ഇതുപോലെ 500 രൂപ തന്നെ ചോദിക്കും. എന്ന് പറയുമ്പോ ഈ ജോലിക്ക് ഇത്രയും കാശ് കിട്ടില്ലെന്നാണോ? ഇതിന് വല്ല 100-200 കിട്ടുള്ളൂ. മുത്തശ്ശിയും പൈസ വന്നപ്പോ 200 കൂലിയും 300 ടിപ്പുവാന്ന് പറഞ്ഞത്. അത് പോട്ടളിയ, എന്തായാലും അങ്ങനെയെങ്കിലും ഒരു 300 രൂപ കിട്ടിയില്ല. എടാ, ഇങ്ങനെ പോയാൽ എനിക്ക് ആഴ്ചയിൽ 5000 രൂപ പോലും സമ്പാദിക്കാൻ പറ്റില്ല. എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത്. തോന്നിട്ട് കാര്യമില്ല, വലിയ ഐഡിയ ഉണ്ടല്ലോ. പറയണ ഐഡിയ, ഒരടിപൊളി ഐഡിയ ഉണ്ട്. പറയാൻ മുഹൂർത്തമാണ്, ഇപ്പൊ പറയടാ. അളിയ, ലോട്ടറി. ലോട്ടറി? അതെ അളിയ, ലോട്ടറി. എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ഒരു ലോട്ടറിയെ പറ്റി എനിക്കറിയാം അളിയ. ആ ലോട്ടറി എങ്ങനെ നിനക്ക് അടിച്ചാലുണ്ടല്ലോ, കിട്ടാൻ പോകുന്നത് 1 കോടി അളിയ, 1 കോടി. പറഞ്ഞത് സത്യമാണോ? അതെ അളിയ. പിന്നെ വേഗം സമയങ്ങളായത് ഓടിപ്പോയി ടിക്കറ്റ് വാങ്ങിച്ചോണ്ടോ. ഈ ഒരു 500 രൂപ ഇങ്ങോട്ട് വന്നേ. 500 രൂപ വേണമെന്നോ? എന്റെ അളിയ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ 500 ചോദിച്ചത്. അതും തരണു. ആ എടുക്കളിയ. ആ അത് ഞാൻ തരാന്നേ. നീ ഇങ്ങനെ പരിശ്രമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നീ മനസ്സിൽ കാണുന്നതിന് മുൻപ് ഈ ശ്വേത അത് മാനത്ത് കണ്ടിരിക്കും ദേവാ. ഓ ഗോഡ്, അവക്ക് വരാൻ കണ്ടൊരു നേരം. നീ ഇവിടെ എന്തെടുക്ക? അതൊക്കെ പറയാം. നീ ഇവിടെ ഏൻ പീട്ടസ്വാമിയെ പകർത്തുക്കാകെ വന്നല്ലേ? ആ അതെ, എവിടെയാ അദ്ദേഹം? അയ്യോ, അതിനെ പറ്റിയൊന്നും പറയാതിരിക്കുന്നേ നല്ലത്. ഇന്നലെ രാത്രി മുഴുവൻ അങ്ങേര് തണ്ണി അടിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് തെരിയുമോ? അവസാനം പോലീസും കൊണ്ടുപോയി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ അന്ത ആളാണ് ആ വെളിയെ കൊണ്ടുവന്നത്. ഒരു മാറ്റർ തെരിയുമോ? ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ അവിടുത്തെ പോലീസുകാര് പറയുന്നത് കേട്ടതാ, മണാലിയിലെ ഒരു മേർഡർ കേസിന്റെ കാര്യം. പ്രതികൾ ഏതോ ഓബ്രോയ് കപ്പിൾസ് ആണത്രേ. അല്ല, നിന്റെ പേര് ഇതുപോലെ ഓബ്രോയ് നങ്ങാണ്ടായിരുന്നല്ലോ. അയ്യോ, നീ പേടിക്കണ്ട, നാ ഇത് ആരോടും സ്വലമാട്ടെ. എന്നോട് അഭിപ്രായം എന്താന്ന് വെച്ചാ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കിക്കോ, ഇല്ലെങ്കിൽ പോലീസുകാരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കും. അതെന്തുകൊണ്ടാന്ന് വെച്ചാ, നിങ്ങളുടെ പേരും ഇതുപോലെ ഓബ്രോയ് എന്നാണല്ലോ, അതുകൊണ്ടാണ് ആ സോണ്ണ്. പക്ഷേ നീയും എന്റെ ഒപ്പം വരില്ലേ? അയ്യോ, ഞങ്ങളും ഒക്കെ കൂടെ വരും, കണ്ടിപ്പാ വരും. എന്റെ പീറ്റർ സ്വാമിയല്ലേ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത് തന്നത്. അങ്ങേങ്ക എന്നാ പാക്കരുത്, നീ എന്റെ പീറ്റർ സ്വാമിയാണോ നോക്കുന്നേ? വാട്ട്? നിനക്ക് 500 രൂപ തിരികെ വേണോന്നോ? അതും ഇപ്പോ? ആന്ന് പറഞ്ഞാൽ എങ്ങനെയാ, എന്തിനാ നിനക്കതിപ്പോ? അത് കിട്ടിയാലേ ബാക്കിയുള്ള 24,500 രൂപ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ? ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റോ? 500 രൂപ ഇട്ട 25,000 തിരിച്ചു കിട്ടുന്ന എന്ത് ഇൻവെസ്റ്റ്മെന്റാ ഉള്ളത് റൂഡി? അതും 7 ദിവസം കൊണ്ട്? അതെങ്ങനെയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പലപ്പോഴും പ്രശ്നത്തിലാ കലാശിക്കാറ്. ഇപ്പൊ ഈ പോലീസുകാരെ പോലുള്ള പരിപാടി നിർത്തിട്ടെ, ആ കാശിങ് തരാൻ നോക്ക്. എനിക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ള. സീരിയസ്ലി? ആ ഇതെന്റെ ആദ്യത്തെ സമ്പാദ്യം, ഇത് നീ വെച്ചോ. പക്ഷേ ഇത്, ഞാൻ ബാക്കിയുള്ള 25,000 രൂപ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരാം.
ഇവൻ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ? എന്തിനെ കുറിച്ച്? പ്രണയത്തെ കുറിച്ച്. പ്രണയം ശിവനെയും പാർവതിയെയും പോലെയായിരിക്കണം. എന്റെ മനസ്സിലെ സങ്കല്പം എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ഈ പ്രണയത്തെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഒരിക്കൽ നിന്റെ മുത്തശ്ശൻ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന് നീ എന്റെ ചെറുമകനെയും തോൽപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒബ്രോയ് കുടുംബക്കാർ ഇവിടെ വിജയിച്ചിരിക്കുകയാണ്. ഇല്ല മുത്തശ്ശ, ഈ തോൽവി ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇവരെ ചീറ്റ് ചെയ്യായിരുന്നു. ഇവരുടെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ലേ? ബോധം കെട്ടതുപോലെ അഭിനയിച്ച് കാണിച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തിന് അറ്റാക്ക് ചെയ്യായിരുന്നു. അത് ഈ മത്സരത്തിന്റെ നിയമത്തിനെതിരാണ്. അതുകൊണ്ട് ഞാൻ ഇത് അംഗീകരിക്കില്ല. എനിക്ക് ഇനി ഇറങ്ങണം. നിന്നോട് എനിക്ക് വീണ്ടും മത്സരിക്കണം. അതെ ബലരാമ, ഞാൻ ഒരു ചീറ്റിങ്ങും നടത്തിയിട്ടില്ല. ഗുസ്തി നമ്മൾ തമ്മിൽ മാത്രമായിരുന്നു. ഞാൻ തന്നെയാണ് ഗോദയിൽ നിന്നെ മലർത്തി അടിച്ചത്. അത് ചതിയിലായിരുന്നു മാത്രം. മിണ്ടരുത്, നീ മിണ്ടിപ്പോകരുത്. ചതിയാണ് പോലും. ഇവനാ ഗോദയിലേക്ക് പിന്നീടാണ് വന്നത്. നീ ആദ്യം ഈ പെണ്ണിനോടല്ലേ ഏറ്റുമുട്ടിയത്? തെറ്റ് നിന്റെ ഭാഗത്താ. ഈ പെണ്ണൊരു അവലയാണെന്ന് നീ കരുതിയല്ലേ? ഇവർ രണ്ടുപേരും ഒരു ചതിയും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു കളിക്കാരനെ പോലെ നിന്റെ തോൽവി നീ സമ്മതിച്ചേ പറ്റൂ. ഞാൻ ഈ തോൽവി ഒരിക്കലും സമ്മതിക്കില്ല. ഇറങ്ങി പോടാ ഇവിടുന്ന്. ചതിയാണത്രേ. ബലരാമൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജയിച്ചത് നിങ്ങൾ തന്നെയാ. ചെല്ല്, ചെന്നിട്ട് ആ വിഗ്രഹം ഇങ്ങ് എടുത്തോണ്ട് വാ. ഇത് പിടിക്ക്, ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ ശിവപാർവതിമാരെ പോലെ നിങ്ങൾ രണ്ടുപേരും എന്നും ഒരുമിച്ച് നിൽക്കട്ടെ. ഇന്ന് നീ ശരിക്കും പൃഥ്വിരാജ് ഒബ്രോയുടെ ചെറുമകനാണെന്ന് നിന്റെ ഈ ധീരത കൊണ്ട് നീ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നന്നായി വരട്ടെ, ഭഗവാൻ കൂടെയുണ്ടാകും. വാണിങ്ങിനെ ഒരു തമാശ മാത്രമായിട്ടാണ് കണ്ടത്. ഇത് അതിനുള്ള ശിക്ഷയാണ്. ഞാൻ ഓൾറെഡി നിനക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു കഴിഞ്ഞു. വാട്ട് ഡു യു തിങ്ക്? ഞാനൊരു വിഡ്ഢിയാണെന്നോ? നിന്റെ ചീപ്പ് ട്രിക്സ് എനിക്ക് മനസ്സിലാവില്ലെന്നോ? ഞാൻ വളരെ നേരത്തെ തന്നെ ആ ബോട്ടിലെ ലിക്വിഡ് ചേഞ്ച് ചെയ്തിരുന്നു. ചെയ്യാൻ പോകുന്നത് ഓർത്താൽ രണ്ടാമതൊരിക്കൽ കൂടി എനിക്കെതിരായി നീങ്ങാൻ നീ നിന്റെ മനസ്സിൽ പോലും ചിന്തിക്കില്ല. ഇനി പറയ്, എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താണെന്ന് മാത്രമാണ് എനിക്കിപ്പോ അറിയേണ്ടത്. അപ്പോ എന്റെ പേരോ? ഗുഡ്. I am sure. ഈ പേരുകൾ ഇനി നീ ജീവിതത്തിൽ മറക്കില്ല. അഥവാ നീ മറന്നാലും നിന്റെ ഈ മുറിവുകൾ നിനക്കത് ഓർമ്മപ്പെടുത്തി തരും. ശരിയല്ലേ പീറ്റർ ഡിസൂസ?
ഒബ്രോയ് മാൻഷനിൽ എനിക്ക് തിരിച്ചു ചെന്നേ പറ്റൂ. കാരണം എന്റെ ഏറ്റവും വലിയ രഹസ്യം ഒബ്രോയ് മാൻഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും എനിക്ക് അവിടെ എത്തണം. ഫൈനലി ആ സമയം എത്തിയിരിക്കുന്നു. നിങ്ങൾ എല്ലാരും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന സമയം. അടുത്ത ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങളിൽ ഒരാളുടെ സമയം മാറി പറയാൻ പോവുകയാണ്. ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നു സുപ്രീം ലോട്ടറിയുടെ ഇന്നത്തെ റിസൾട്ട്. എടാ നീ എന്തായി കാണിക്കുന്നത്? അളിയാ നിന്റെ ഗുഡ് ലക്കിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എന്താ വിചാരിച്ചിരിക്കണേ? നീ മാത്രം റെഡി ആയോളന്നാ. ദേ ഇത് കണ്ട തേങ്ങ, നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. എന്നാ പിടിച്ചോ. നിങ്ങളെല്ലാരും റെഡിയാണല്ലോ. നിങ്ങൾക്കിടയിലുള്ള ആ ലക്കി വിന്നർ ആരാണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് വേറാരുമല്ല, ഈ രുദ്രനാണ് ബ്രോയി. എടാ എനിക്ക് പേടിയായിട്ട് വയ്യ, ഞാൻ നോക്കുന്നില്ല, നീ മാത്രം നോക്കിയാ മതി. പേടിക്കണ്ട, അറിയ ധൈര്യമായിട്ട് നോക്ക്. എന്തായാലും ഇതിന് ഇറങ്ങി പുറപ്പെട്ടില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നോക്കാം. ആദ്യത്തെ നമ്പർ 2. അളിയ നോക്കി, രണ്ടാണോ? എടാ തടിയ, ആദ്യത്തെ നമ്പർ 2 തുടക്കുന്നതിന് കലക്കിയല്ലോ. ഇനി അടുത്ത നമ്പർ 5. 5 5 5 5 5 5. എടാ 5 നമ്മുടെയിലുണ്ട്, 5 നമ്മുടെയിലുണ്ടടാ. മിക്കവാറും നമുക്ക് അടിക്കുന്ന തോന്നുന്നു. നോക്കാം. നെക്സ്റ്റ് നമ്പർ ഇസ് 8. എടാ തടിയ, 8 നമ്മുടെയിലുണ്ട്. എടാ 8 നമ്മുടെയിലുണ്ടടാ. ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടടാ. മഹാദേവാ, അടുത്തത് 7 ആയിരിക്കണേ. അടുത്ത നമ്പർ 7. എടാ എനിക്ക് തോന്നുന്നു ജയിക്കും. ഫൈനലി ലാസ്റ്റ് നമ്പർ 7. എടാ തടിയാ, ഞാനൊരു കോടീശ്വരനായിരിക്കുവാ, നീ കാരണം എനിക്കത് സാധിച്ചത്. താങ്ക് യു മച്ചാ. ക്ഷമിക്കളിയേ, എന്താ പറ്റിയത്? അളിയ ലാസ്റ്റ് നമ്പർ 6 അല്ല 7 ആണ്. എന്ന് പറയുമ്പോ ഞാൻ തോറ്റുപോയെന്നാണോ? അത് എളിയ. പക്ഷെ ആദ്യത്തെ 5 നമ്പറും ശരിയല്ലേ? എന്തെങ്കിലും 1 ലക്ഷം രൂപയെങ്കിലും തന്നൂടെ? അത് ശരിയാണല്ലോ, ഞാനത് ചിന്തിച്ചില്ല. ആദ്യത്തെ 5 അക്കം ശരിയായി വന്നതുകൊണ്ട് ഉറപ്പായിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടുകയാ. യെസ്, നോട്ട് ബാഡ്. 50 രൂപ. 500 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പൊ 50 രൂപ വെച്ച് നിട്ടുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ നീ ഒരുത്തം മാത്രം. എന്റെ 500 രൂപ ഞാൻ വെറുതെ കൊടുത്ത പോലെ ആയിപ്പോയില്ലേ? ഭവ്യോട് ഞാൻ പറഞ്ഞിട്ട് വന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാന്ന. ഇപ്പൊ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 50 രൂപ കിട്ടിയെന്ന് ഞാൻ എങ്ങനെ അവളോട് പോയി പറയും? അളിയ, നീ അറിഞ്ഞോ ഞാനിപ്പോ ജിമ്മിൽ ചേർന്നു. എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം. എന്നെ പിച്ചക്കാരനാക്കിട്ട് നീ ജിമ്മിൽ പോകാൻ പോണോ? ഈ സ്റ്റോമക്കിനുള്ള വർക്ക്ഔട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നേക്കാവുന്നേ. എടാ തടിയ, ജീവൻ വേണം, നീ രക്ഷപ്പെട്ടു, അതാ നിനക്ക് നല്ലത്. നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ? എന്തിനെ കുറിച്ച്? പ്രണയത്തെ കുറിച്ച്. പ്രണയം ശിവനെയും പാർവതിയെയും പോലെ ആയിരിക്കണം. എന്റെ മനസ്സിലെ സങ്കല്പം എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ഈ പ്രണയത്തെ കുറിച്ച് എന്താണ് വിചാരിക്കുന്നത്? സാധനങ്ങളെല്ലാം എടുത്തല്ലോല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിഗ്രഹത്തിന് എന്ത് പ്രത്യേകതയുള്ളത്? കുറെ നേരമായിട്ട് ഇതിൽ തന്നെ നോക്കി നിൽക്കുകയാണല്ലോ. ഇതെനിക്കൊരു വിഗ്രഹമല്ല, ഒരിക്കലും തകരാത്ത സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്.
ശിവനെയും പാർവതിയെയും ഒരുമിച്ച് കാണുമ്പോഴെല്ലാം എന്റെ മനസ്സിൽ പ്രണയത്തെക്കുറിച്ചുള്ള വിശ്വാസം കൂടിയിട്ടേയുള്ളൂ. ഇവരുടെ പ്രണയം അത്രയ്ക്ക് പവിത്രമാണ്. ജന്മാന്തരങ്ങളായുള്ള ബന്ധം, തീവ്രമായ അനുരാഗത്തിന് ലോകത്തെ ജയിക്കാനുള്ള ശക്തിയുണ്ട്. പ്രണയം ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലേ? എന്തു പറയുന്നു? അതും ആ ഫയൽമാനും നമ്മളെ കുറിച്ച് ഇങ്ങനെ എന്തൊക്കെയല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ? എന്തിനെ കുറിച്ച്? പ്രണയത്തെ കുറിച്ച്. പ്രണയം ശിവനെയും പാർവതിയെയും പോലെ ആയിരിക്കണം. എന്റെ മനസ്സിലെ ആഗ്രഹം എപ്പോഴും അങ്ങനെയാണ്. നിങ്ങൾ ഈ പ്രണയത്തെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഞാൻ അതിനെ പറ്റി ഒന്നും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതിനെ പറ്റി എന്തിനാ സംസാരിക്കുന്നത്? നമ്മളിപ്പോ ചലഞ്ചും ചോദിച്ചു, വിഗ്രഹവും നമ്മുടെ കിട്ടി. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അതോടെ സംഭവം കഴിഞ്ഞല്ലോ. എന്തായാലും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ജോഡി നല്ലതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, അഥവാ നമ്മൾ എന്നും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരിടത്തും നമ്മൾ തോൽക്കില്ല. എന്റെ മഹാദേവ, എപ്പ എവിടെ എന്ത് പറയണമെന്ന് ഈ ഓങ്കാരച്ചേട്ടൻ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. അപ്പോ ഞാൻ നിങ്ങൾക്ക് വേറൊരു ടീം മാത്രം. ഞാൻ എങ്ങനെ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ ഉള്ളൂ. ആ, ഞാൻ പറഞ്ഞു. ബട്ട് അതിന്റെ അർത്ഥം അങ്ങനെയല്ലായിരുന്നു. യു നോ ദാറ്റ് റൈറ്റ്? പിന്നെ എന്താണ് അർത്ഥം? അർത്ഥം എന്താണെന്ന് വെച്ചാ. ആ, പറഞ്ഞോളൂ ചേട്ടാ. ഞാൻ, യു നോ വാട്ട് ഗൗരി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഐ തിങ്ക് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എനിക്കിപ്പോൾ നിന്നോട് തർക്കിക്കാനുള്ള ശേഷിയില്ല. പോവാം. ഓങ്കരച്ചേട്ടാ, എന്റെ മഹാദേവ, ചോര വരുന്നുണ്ടല്ലോ. വാ, നമുക്ക് ആശുപത്രി പോവാം. ഇറ്റ്സ് ഓക്കേ. അയ്യോ, അത് പറ്റില്ല. ഇങ്ങനെ പോവാൻ നമുക്ക് കഴിയില്ല. ഒത്തിരി ചോര പോകുന്നുണ്ട്. അതൊന്ന് കെട്ടിവെക്കണം. വരൂ, വാശി പിടിക്കാതെ വന്നേ. വാ. കാശുണ്ടാക്കണമെങ്കിൽ അധ്വാനിക്കേണ്ടി വരും രുദ്ര. അത് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നീ ഇനി ഈ രീതിയിൽ 1 കോടി രൂപ ഉണ്ടാക്കിയാലും അതിനൊരിക്കലും നിന്റെ 500 രൂപയുടെ വില ഉണ്ടാവില്ല. അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവേയില്ല. അത് കോടികളേക്കാൾ എത്രയോ വലുതാ. നീ ആദ്യമായി അധ്വാനിച്ചുണ്ടാക്കി എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതല്ലേ അത്?